ഇനി വീഡിയോയിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക നന്ദി നമസ്കാരം സ്മോൾ സ്കെയിൽ ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം തീർച്ചയായിട്ടും ഇന്നൊരു പുതിയ ഐറ്റവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് ഹോട്ടൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബിസിനസ് അവസരവുമായിട്ടാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഹോട്ടലിന് യാതൊരു പഞ്ഞുമില്ല കേരളത്തിൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഹോട്ടലുകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ് അവർക്ക് പാഴ്സൽ സർവീസ് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുതന്നെ നമ്മുടെ ഹോട്ടലിൽ നമ്മൾ പ്രത്യേകതരം ഫുഡുകൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മളായിട്ടുള്ള സ്പെഷ്യാലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് ഓൺലൈൻ വഴി വിൽക്കാനുള്ള ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഹോട്ടൽ ഫുഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കസ്റ്റമർ വരുന്നു കഴിച്ചിട്ട് പോകുന്നു അങ്ങനെ ഒരു സംവിധാനമാണ് എന്നാൽ പിന്നെ ഇത് ഓൺലൈൻ ഡെലിവറി ആക്കിയാലോ അതിനുള്ള സൗകര്യങ്ങൾ ഓരോ ചെറിയ ഹോട്ടലുകാരനും ഉണ്ടാക്കി എടുക്കാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാൽ അതിനൊക്കെ ഉതകുന്ന ഒരു ആപ്പ് ഇല്ലെങ്കിൽ ഒരു സർവീസാണ് ഞാൻ എന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന സർവീസ് തന്നെയാണ് എങ്കിൽ പോലും നിങ്ങളിൽ പലരും അതിൽ പങ്കാളികളായിട്ടില്ല അതിൻ്റെ എന്താ പറയുന്നത് ഒരു രീതി ശീലിച്ചിട്ടില്ല അതിൽ നിന്നുള്ള ബിസിനസ് നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഈ എപ്പിസോഡിൽ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ തന്നെ ഞാൻ കരുതുന്നു അപ്പം ആ ആപ്പിൻ്റെ പേരാണ് സമയങ്ങളായത് പറഞ്ഞേക്ക ആ ആപ്പിൻ്റെ പേരാണ് സൊമാറ്റോ സൊമാറ്റോ ആപ്പ് സൊമാറ്റോയുടെ ഫുഡ് മേടിക്കാത്ത മലയാളികൾ കുറവായിരിക്കും കാരണം ഏതാണ്ടൊക്കെ എല്ലാ നല്ല നഗരങ്ങളിലും ഈ സാധനം അവൈലബിൾ ആണ് അവർക്ക് ഓർഡർ കൊടുക്കുക ഫുഡ് അവർ വീട്ടിൽ കൊണ്ടുതരും പൈസ ഓൺ ക്യാഷ് ഓൺ ഡെലിവറി കൊടുക്കാൻ വേണമെങ്കിൽ നമുക്ക് കാർഡിലൂടെ പേ ചെയ്യാൻ പറ്റും ഈ സൊമാറ്റോയിലൂടെ ചെറുകിട ഹോട്ടലുകാർക്ക് ഇല്ലെങ്കിൽ വൻകിട ഹോട്ടലുകാർക്ക് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ഹോട്ടലുകാർക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത് അപ്പം അത് വളരെ ലളിതമായ ഒരു സംഭവമാണ് ഈ വീഡിയോയിൽ ഞാൻ അത് കൃത്യമായിട്ടെല്ലാം പറയുന്നുണ്ട് എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ലാസ്റ്റ് ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് പറഞ്ഞു തരുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ സൊമാറ്റോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് അതൊന്ന് കാണാം ഓക്കെ അപ്പം നമുക്ക് സൊമാറ്റോയിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് അതിൻ്റെ ഘടകങ്ങൾ വേണ്ടതെന്ന് നോക്കാം സൊമാറ്റോ എന്ന് പറയുന്നത് ഓർഡർ ഫുഡ് ഓൺലൈൻ അപ്പോൾ അറിയാലോ ഫുഡിൻ്റെ ഇൻഡസ്ട്രിയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാൻ നമുക്ക് കുറേ കാര്യങ്ങൾ വേണ്ടി വരും അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ സൊമാറ്റോ പാർട്ട്ണർ രജിസ്ട്രേഷൻ എന്താണ് ഇതിനകത്ത് വേണ്ടത് ബിഫോർ അപ്ലൈയിങ് ഫോർ സൊമാറ്റോ റെസ്റ്റോറൻറ്റ് രജിസ്ട്രേഷൻ ഓഫ് ഓർ ടു പാർട്ട്ണർ വിത്ത് സൊമാറ്റോ ദ റെസ്റ്റോറൻറ്റ് മസ്റ്റ് കംപ്ലീറ്റ് ബിലോ രജിസ്ട്രേഷൻ ഓർ ലൈസൻസസ് ഈ രജിസ്ട്രേഷൻ ലൈസൻസുകളൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണം റെസ്റ്റോറൻറ്റിൽ നമുക്ക് വേണ്ടത് ഒന്നുമില്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ LLP ആയിട്ട് രജിസ്റ്റർ ചെയ്തതായിരിക്കണം ഓക്കെ പിന്നെ ഷോപ്പ് ആക്ട് ലൈസൻസ് അനുസരിച്ച് ഉള്ള സോറി ഷോപ്പ് ആക്ട് അനുസരിച്ചുള്ള ലൈസൻസ് ഉണ്ടായിരിക്കണം കൂടാതെ GST നമ്പർ മസ്റ്റ് ആണ് അത് ഇല്ലാതെ നമുക്ക് സൊമാറ്റോയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ പിന്നെ FSSAI അതായത് ഫുഡ് സേഫ്റ്റിയുടെ രജിസ്ട്രേഷൻ വേണം അതിൻ്റെ ലൈസൻസ് മസ്റ്റാണ് ഈ ഒരു മൂന്ന് ഘടകങ്ങൾ നമുക്ക് സൊമാറ്റോയിൽ ആസ് എ ഫുഡ് റീറ്റെയിലർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വരും പിന്നെ ഇനിയിപ്പോൾ എങ്ങനെയാണ് സൊമാറ്റോയിൽ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇനി പറയാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് ആഡ് എ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞ് സൊമാറ്റോയിൽ രജിസ്റ്റർ ചെയ്യാം കുറച്ച് കാര്യങ്ങൾ കൊടുക്കാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം പിന്നെ എന്താ പറയുന്നത് നമുക്കൊരു ആപ്പുണ്ട് സൊമാറ്റോ ബിസിനസ് ആപ്പുണ്ട് അതിൽ ഒരു രജിസ്ട്രേഷൻ കൂടി ചെയ്യണം പിന്നെ രണ്ട് രജിസ്ട്രേഷൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മളുടെ രജിസ്ട്രേഷൻ പൂർണ്ണമാകുന്നത് അതെങ്ങനെയാണ് കാണിച്ചു തരാം അതുമായിട്ട് നമുക്ക് സൊമാറ്റോ ബിസിനസ് ആപ്പ് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് നോക്കാം അപ്പോൾ നമ്മൾ സൊമാറ്റോ ആപ്പ് എടുക്കാൻ വേണ്ടിയാണ് പോകുന്നത് അത് നമുക്ക് പ്ലേ സ്റ്റോറിൽ കിട്ടും ഇല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ കിട്ടും എവിടെ ഞാൻ ഇപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറാണ് എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇവിടെ സൊമാറ്റോ ഫോർ ബിസിനസ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട് ഈ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ എല്ലാം കൊടുക്കാറുണ്ട് അത് കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് നമ്മളുടെ റെസ്റ്റോറൻറ്റ് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ നമ്മളുടെ മെയിൻ പോയിന്റിലോട്ടാണ് വരുന്നത് സൊമാറ്റോയിൽ നമ്മൾ റെസ്റ്റോറൻറ്റ് ഇല്ലെങ്കിൽ നമ്മളുടെ ഫുഡ് ഔട്ട്ലെറ്റ് രജിസ്റ്റർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിനുള്ള ലിങ്കാണ് zomato.com/addrestaurant ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ അവിടെ നിങ്ങൾ കയറിയിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ ലൊക്കാലിറ്റി ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കുക ഇപ്പോൾ ഞാൻ കോട്ടയമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഓക്കെ അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ട ബേസിക് ഇൻഫർമേഷൻ നമ്മുടെ റെസ്റ്റോറൻറ്റ് പേര് ഇവിടെ അടിച്ചു കൊടുക്കുക നമ്മളുടെ സിറ്റി ഏതാണോ അത് അടിച്ചു കൊടുക്കുക ഓക്കെ അതിനുശേഷം ചെയ്യേണ്ടത് ഓക്കെ ആർ യു ദ ഓണർ ഓർ മാനേജർ ഓഫ് ദിസ് പ്ലേസ് നിങ്ങൾ ഓണറാണെങ്കിൽ ഓണറാണ് ഇല്ലെങ്കിൽ മാനേജറാണെങ്കിൽ മാനേജറാണ് ഇത് രണ്ടും അല്ലെങ്കിൽ നിങ്ങൾ അത് സെലക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഇങ്ങനെ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഓണർ ആണെങ്കിൽ പിന്നെ ഓണറുടെ ഫോണ് ഓണറുടെ ഇമെയിൽ ഓണറുടെ ഫോൺ നമ്പേഴ്സ് മൊബൈൽ നമ്പർ ഓണറുടെ ബാക്കി സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കൊടുക്കണം ഓക്കെ അതിനുശേഷം നമുക്ക്
മുമ്പോട്ട് പോയിട്ട് ഓപ്പണിംഗ് സ്റ്റാറ്റസ് ദിസ് പ്ലേസ് ഈസ് ഓൾറെഡി ഓപ്പൺ, അതായത് നിങ്ങൾ നിങ്ങളുടെ ഷോപ്പ് ഓൾറെഡി ഓപ്പൺ ചെയ്തതാണോ അതോ നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതേ ഉള്ളോ എന്നുള്ള കാര്യമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ദിസ് പ്ലേസ് ഈസ് ഓൾറെഡി ഓപ്പൺ, അതായത് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ ഒരു സ്ഥാപനത്തിനെയാണ് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നമുക്ക് ദിസ് പ്ലേസ് ഈസ് ഓപ്പണിംഗ് സൂൺ, ഞാൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ, തുടങ്ങി കഴിയുമ്പോഴത്തേക്കും ചെയ്യാൻ വേണ്ടിയാണെന്ന് പറയാം നമുക്ക്. ഓക്കെ, അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ട ആഡ് മോർ ഇൻഫർമേഷൻ, നമുക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻ കൊടുത്തേ പറ്റൂ കൊടുക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മുടെ അഡ്രസ്സ് ലാൻഡ്മാർക്ക്, ലാൻഡ്മാർക്ക് ഈസ് മസ്റ്റ്, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്ഥാപനം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് നമുക്ക് എവിടെയാണെന്നത് അഡ്ജസ്റ്റ് ചെയ്ത് അത് ഓക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ വേണ്ടത് നമ്മളുടെ ഷോപ്പ് വഴി ആൽക്കഹോൾ നമ്മൾ സെർവ് ചെയ്യുന്നുണ്ട്, ബാർ അങ്ങനെയൊക്കെയുള്ള ആണെങ്കിൽ ആൽക്കഹോൾ സെർവ് ചെയ്യുന്നതായിട്ട് കാണിക്കും, ഇല്ലെങ്കിൽ സെർവ് ചെയ്യാത്തതായിട്ട് കാണിക്കും, ഡെസ്റ്റിൻ സെർവ് ആൽക്കഹോൾ അല്ലെങ്കിൽ സെർവ് ആൽക്കഹോൾ, ഇത് രണ്ടിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കാണിക്കാം. പിന്നെ നമ്മൾ സർവീസ് കൊടുക്കുന്നത് എന്തൊക്കെയാണ്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, കഫേ, നൈറ്റ് ലൈഫ്. നൈറ്റ് ലൈഫ് എന്ന് പറയുമ്പോൾ ബാർ തന്നെയാണ് കേട്ടോ, ഈ മദ്യത്തിൻ്റെ കച്ചവടം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് സൂക്ഷിച്ച് നമ്മൾ എനേബിൾ ചെയ്യണം. ഓക്കെ, പിന്നെ ചോദിക്കുന്നത് സീറ്റിംഗ്, സീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനം ഉണ്ടോ, നിങ്ങളുടെ ഒരു റെസ്റ്റോറൻ്റ് ആണോ, അഥവാ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് സ്വന്തം വീട്ടിൽ നിന്ന് പോലും ഇത് ആരംഭിക്കാം. നിങ്ങൾക്ക് ഓർഡർ കിട്ടുകയാണെങ്കിൽ സൊമാറ്റോയുടെ ആളുകൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഇത് കളക്ട് ചെയ്തുകൊണ്ട് പോകും, സാധനം ഡെലിവറി ചെയ്യും. അപ്പം അതിനാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. സീറ്റിംഗ് അവൈലബിൾ ആണെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഹോട്ടലാണ് ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾ വീട്ടിൽ നിന്ന് ആരംഭിക്കാം, നോ സീറ്റിംഗ് അവൈലബിൾ എന്ന് കാണിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇൻഡോർ സീറ്റിംഗ്, ഔട്ട്ഡോർ സീറ്റിംഗ്, അതിൻ്റെ തന്നെ ഒരു വകഭേദം എന്നുള്ളേ ഉള്ളൂ. ഓക്കെ, പിന്നെ പേയ്മെൻറ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത്, കാർഡിലാണോ ക്യാഷാണോ, അഥവാ കാർഡും ക്യാഷും രണ്ടും അപ്ലൈ ചെയ്യും. നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് കാർഡ് ആൻഡ് ക്യാഷ് എന്നാണ്, എങ്ങനെയാണെങ്കിലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് സെലക്ഷൻ കൊടുക്കാനുണ്ട്, ഏതൊക്കെ വേണമെങ്കിലും സെലക്ഷൻ ചെയ്യാൻ പറ്റും. നമുക്കിവിടെ കേരള സെലക്ട് ചെയ്യാൻ പറ്റും, കേരള ഭക്ഷണം ഇവിടെ നമുക്ക് കേരള സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് അതിൻ്റെ വകഭേദങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യൻ ഫുഡ് കൊടുക്കുന്നതിന് നോർത്ത് ഇന്ത്യൻ സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് പോകാൻ പറ്റും. അതൊരു ടാഗ് പോലെ ഇങ്ങനെ ആഡായി പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ ടാഗ് കൊടുക്കാൻ പറ്റും, നമുക്ക് എന്തൊക്കെയാണ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് എന്താ പറയുന്നത്, നമ്മളുടെ ഷോപ്പിൽ നമുക്ക് ഈ സീറ്റിംഗ് ഉള്ളതാണെങ്കിൽ നമ്മുടെ ഷോപ്പിൽ ലൈവ് മ്യൂസിക് ഉണ്ടോ, ഫ്രീ പാർക്കിംഗ് ഉണ്ടോ, വാലറ്റ് സർവീസ് ഉണ്ടോ, ഔട്ട്ഡോർ സീറ്റിംഗ് ഉണ്ടോ, പൂൾ സൈഡ് ഉണ്ടോ, എന്ത് വേണമെങ്കിലും നമ്മളുടെ സ്പെഷ്യാലിറ്റീസ് എന്താണെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് പോകാൻ പറ്റും. ഇതൊക്കെ കണ്ടിട്ടാണ് ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ അതിനുശേഷം ടൈമിങ്സ് ആണ്. നമ്മൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഇത്രയും ദിവസം പ്രവർത്തിക്കുന്നുണ്ടോ, അതോ ഇതിലേതെങ്കിലും ഒരു ദിവസമേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ മാത്രമേ ഉള്ളൂ, ഇതെല്ലാം ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടി വരും, സെലക്ട് ചെയ്യേണ്ടി വരും. മെയിൻലി സൊമാറ്റോയുടെയൊക്കെ സെയിലിൻ്റെ ഒരു ആവറേജ് വെച്ച് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഈസ് മസ്റ്റ്, അത് അന്നാണ് ഏറ്റവും ആ ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നതെന്നാണ് അവരുടെ റിപ്പോർട്ട്, അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നമുക്ക് ടൈമിംഗ് ആണ്, ടൈം എത്ര മണി തൊട്ട് എത്ര മണി വരെ നമുക്ക് ഈ ഇവിടെ ടൈമിൻ്റെ സ്റ്റാർട്ടിംഗ് തിരഞ്ഞെടുക്കാം, ഇവിടെ നമുക്ക് എൻഡിങ് തിരഞ്ഞെടുക്കാം. സ്റ്റാർട്ട് കൊടുത്തെങ്കിൽ മാത്രമേ എൻഡ് വരത്തുള്ളൂ. ഓക്കെ, പിന്നെ നമുക്ക് ഏതെങ്കിലും സ്പെഷ്യൽ ടൈം ആണെങ്കിൽ ആഡ് ചെയ്യാം. ഇവിടെ വേറൊരു കാര്യമുണ്ട്, നമ്മളിവിടെ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ പോലെ തന്നെയാണ്, നമ്മൾ ലൈവാണ്, ഏത് നിമിഷവും ആളുകൾ ഓർഡർ ചെയ്യാം, അത് ഇത്ര ടൈമിനുള്ളിൽ നമുക്ക് ഡെലിവറി ചെയ്യേണ്ടി വരും. ഡെലിവറി ബോയ് വരും, അവർ വന്നിട്ട് കളക്ട് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ ഇൻ കേസ് നമുക്ക് ഒരു നാല് ദിവസം നിൽക്കാൻ പറ്റുന്നില്ല, വീട്ടിലില്ല, അല്ലെങ്കിൽ ഷോപ്പ് അവധിയാണ്, നമ്മളിങ്ങോട്ടെങ്കിലും പോവുകയാണ്, കല്യാണം ഉണ്ട്, എന്തെങ്കിലും കേസിലാണെങ്കിൽ നമുക്കതിവിടെ കാണിക്കാൻ പറ്റും. നമ്മൾ അത്രയും ദിവസത്തേക്ക് ഓഫ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി അടുത്തത് കോൺടാക്ട് ഇൻഫർമേഷനാണ്. റെസ്റ്റോറൻറ്റിൻ്റെ ഇമെയില്, റെസ്റ്റോറൻറ്റിൻ്റെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് കൊടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ആഡ് റെസ്റ്റോറൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസ്റ്റോറൻറ്റ് ആഡായിട്ട് വരും. ഇനി നമ്മൾ തിരയാൻ പോകുന്നത് നമ്മളുടെ ഈ സൊമാറ്റോയിൽ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളതാണ്. മെയിൻ മെയിൻ സ്ഥലങ്ങളിൽ ഞാനൊന്ന് സെർച്ച് ചെയ്തതാണ്, എന്നാലും നിങ്ങളെ കാണിക്കാൻ പറ്റും. ഒന്നുകൂടെ സെർച്ച് ചെയ്യാണ്, സാധനം ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വാസ്തവം. ഇപ്പോൾ ഇവിടെ കോട്ടയാണ് കിടക്കുന്നത്, ഞാൻ കോട്ടയം എടുക്കുന്നില്ല, കോട്ടയം പിന്നെ എടുക്കാം. കോട്ടയത്തിൻ്റെ വേണമെങ്കിൽ ഒന്ന് കാണിച്ചേക്കാം, കാണിച്ചിട്ട് ചെയ്യാം. എന്താ കോട്ടയത്തിൻ്റെ റെസ്റ്റോറൻ്റ് ഒന്നും കാണിക്കുന്നില്ല, ഡൗൺലോഡ് ആപ്പ് എങ്ങനെയാണ് കാണിക്കുന്നത്. കൊച്ചി വന്നിട്ടുണ്ട്, കൊച്ചി വരുമ്പോൾ എന്താ വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇൻ്റർഫേസ് മാറിയിട്ടുണ്ട്. ഡിസ്കവർ ദി ബെസ്റ്റ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് ഇൻ കൊച്ചി, അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം കൊച്ചിയിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇങ്ങനെയാണ് ആളുകൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, പോപ്പുലർ ലൊക്കേഷൻസ് ഇൻ ആൻഡ് അറൗണ്ട് കൊച്ചി. അപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകും.
ഇതുണ്ടോ? കാക്കനാട് 395 പ്ലേസ്, ഇടപ്പള്ളി 258 പ്ലേസ്, ഫോർട്ട് കൊച്ചി 145 പ്ലേസ്, പനമ്പിള്ളി നഗർ 80 പ്ലേസ്, എം ജി റോഡ് 121 പ്ലേസ്. ഇത്രയും സ്ഥലങ്ങൾ, ആയിരക്കണക്കിന് സ്ഥലങ്ങളാണ് ഹോട്ടലുകൾ അല്ലെങ്കിൽ അതുപോലുള്ള എന്താ ഫുഡ് സെർവിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നോക്കണം നിങ്ങൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാക്കനാട് ഒന്ന് കയറി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വരുന്ന അൽ ഷബ കുഴിമന്തി ആണ്. ഓക്കെ, എങ്ങനെയാണ് ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇനി ഞാൻ കാണിക്കാം. ഇത് മസ്റ്റാണ്, കാരണം അല്പം നീണ്ടു പോകുന്നുണ്ട്, എനിക്കും അറിയാം, ക്ഷമിക്കണം. ഓക്കെ, അൽ ഷബ കുഴിമന്തി കാക്കനാട്. ഓക്കെ, ഇതിൻ്റെ അറേബ്യൻ കോണ്ടിനെൻ്റൽ ഫുഡ്സ് ആണ് ഇവിടെ അവൈലബിൾ. കോസ്റ്റ് 42, രണ്ട് പേർ കഴിക്കാനുള്ള ഫുഡിന് 400 രൂപയാണ് അവർ എടുക്കുന്നത്. ഓക്കെ, 12:30 PM തൊട്ട് 10 PM വരെ അവർ ഇത് ചെയ്യുന്നുണ്ട്, സെർവ് ചെയ്യുന്നുണ്ട്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ, സൺഡേ. ഫ്രൈഡേ അവർക്കില്ല. ഓക്കെ, അൽ ഷബ ഫ്രൈഡേ ഇല്ല. ഓക്കെ, ഇതാണ് നമ്മൾ മെയിൻലി ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആണ് കസ്റ്റമർ കാണുന്നത്. കസ്റ്റമർ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇതിന് 4.2 റേറ്റിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. എല്ലാത്തും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ പച്ച കളറിൽ വരുന്ന റേറ്റിംഗ് ആണെങ്കിൽ അവരെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ഫുഡ് ഓർഡർ ചെയ്യാം എന്നാണ് കസ്റ്റമർക്ക് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ. നമ്മളുടെ രജിസ്ട്രേഷൻ കഴിയുമ്പോഴും നമ്മൾ അങ്ങനെയുള്ള റിവ്യൂസ് കളക്ട് ചെയ്യണം. ഈ റിവ്യൂസും പ്രകാരമാണ് സൊമാറ്റോയിൽ ഈ നമുക്ക് പച്ച, മഞ്ഞ അങ്ങനെയുള്ള കളറുകൾ കിട്ടുന്നത്. ഇവിടെ 4.2 ആണ്, പച്ച കളറാണ്. അതേ സ്ഥാനത്ത് താൽ കിച്ചണിൽ 3.8 ഉള്ളൂ, അത്ര വലിയ സംഭവമല്ല എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഇതും നമുക്ക് ഇവിടെ തിരഞ്ഞെടുക്കാൻ പറ്റും. ഓക്കെ, ഞാൻ അൽഷബയിലോട്ട് തന്നെയാണ് പോകുന്നത്. ഈ അൽഷബ ഒക്കെ ഒരു റെഫറൻസിന് വേണ്ടി എടുത്തിരിക്കുന്നതാണ് കേട്ടോ, അവരുടെ ഒരു പരസ്യമോ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പോ ഒന്നും അല്ല. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ആദ്യം കിട്ടിയ ആരാണോ അവരുടെ എടുത്തു എന്നുള്ള ഒരു അൽഷബ ക്വിക്ക് ബൈറ്റ്സ് അറേബ്യൻ കോണ്ടിനെന്റൽ അതാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഓക്കെ, ഇൻ ലൈറ്റ് ഓഫ് ദ ഗവൺമെന്റ് അഡ്വൈസറി ഡ്യൂറിങ് ഡൈനിങ് സർവീസ് മേ ബി എഫക്റ്റഡ്, പ്ലീസ് കോൺടാക്ട് ദ റെസ്റ്റോറൻറ്റ് ബിഫോർ വിസിറ്റിംഗ്. ഓക്കെ, ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ കോവിഡ് ഇല്ലെങ്കിൽ ലോക്ക്ഡൗൺ സമയമായതുകൊണ്ടാണ് ഇതൊന്നും കാണാത്തത്. അവർ പറയുന്നത് ഇൻ കേസ് നിങ്ങൾക്ക് ഫുഡ് ആവശ്യമുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങളൊന്ന് ഫോൺ വിളിച്ച് കൺഫേം ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, അവരുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, കുഴിമന്തിയുടെ ഫോട്ടോ ഒന്ന് കണ്ടിട്ട് പോവാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ഒരു സംഭവം. എങ്ങനെയാണ് ഈ സംഭവം, നമ്മൾ രജിസ്റ്റർ ചെയ്താലും ഇതുപോലെയാണ് കസ്റ്റമറിന് കാണാൻ കഴിയുന്നത്. ഇവിടെ ഞാൻ രണ്ട് കാര്യം പറഞ്ഞിരുന്നു, FSSA രജിസ്ട്രേഷനും GST രജിസ്ട്രേഷനും. FSSA രജിസ്ട്രേഷൻ എടുക്കാത്തവർ, അതായത് ഫുഡിൻ്റെ ലൈസൻസ് എടുത്തിട്ടില്ലാത്തവർക്കാണെങ്കിൽ അങ്ങനെയുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ പ്ലാറ്റ്ഫോമിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ കയറി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അത് അതിൻ്റെ ഒരു ഇൻ്റർഫേസ് ആണ് ഈ കാണുന്നത്. ഓക്കെ, ഇനി അടുത്തത് GST. GST ഫ്രീ ആയിട്ട് ചെയ്യാവുന്നതാണ്. FSSAക്ക് ചെറിയ ചാർജസ് ഉണ്ട്, 5 വർഷത്തേക്കുള്ള ലൈസൻസ് ആണെങ്കിൽ 500 to 700 രൂപ ഏകദേശം ചാർജ് വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത GST. GST രജിസ്റ്റർ ചെയ്യാനായിട്ട് ഈ ഇൻ്റർഫേസ് നമുക്ക് ഉപയോഗിക്കാം. ഈ ലിങ്ക് നമുക്ക് ഉപയോഗിക്കാം. ഇതിനകത്ത് ഗവൺമെൻറ് ലിങ്കാണ്, 1 രൂപ പോലും മുടക്കില്ലാതെ നമുക്ക് നമ്മുടെ GST ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് രജിസ്ട്രേഷൻ ടെമ്പററി രജിസ്ട്രേഷൻ നമ്പർ നമുക്കിവിടെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. 1 രൂപ പോലും ഇതിന് മുടക്കില്ലാത്തതാണ്. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്ത് പ്രൊസീഡ് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അയാളെ റെസ്റ്റോറൻറ്റ് കൊടുത്ത് നമ്മൾ ഒരു തവണ നമ്മളുടെ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൊമാറ്റോ എക്സിക്യൂട്ടീവ് വിൽ വിസിറ്റ് ആൻഡ് കളക്ട് ഡോക്യുമെൻറ്റ്സ് സച്ച് ആസ് പാൻ കാർഡ്, ആധാർ കാർഡ്, കോപ്പി ഓഫ് FSSAI രജിസ്ട്രേഷൻ, ടേക്ക് പിക്ചേഴ്സ് ഓഫ് റെസ്റ്റോറൻറ്റ്സ് എക്സെട്ര. നമ്മളുടെ കടയുടെ പിക്ചറുകളും കാര്യങ്ങളും എടുക്കുക. ഇത്രയും ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർ നമ്മളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. അത് വെരിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയുള്ളതാണ്. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കമ്പനി സൊമാറ്റോ കമ്പനി നമ്മളിൽ നിന്ന് എത്ര കമ്മീഷൻ ആണ് ഈടാക്കുന്നത് എന്നുള്ളതാണ്. സൊമാറ്റോ കമ്പനി കറന്റ്ലി ചാർജസ് എ കമ്മീഷൻ ഓഫ് കമ്മീഷൻ ഫീ ഓഫ് 7% ഓഫ് ദി ടോട്ടൽ ഓർഡേഴ്സ് ഫ്രം ദ റെസ്റ്റോറൻറ്റ്സ് അണ്ടർ ഇറ്റ്സ് ഫുഡ് ഓർഡറിംഗ് ബിസിനസ്. 7% അവർ ചാർജ് ചെയ്യുന്നത്, ബാക്കിയൊക്കെ പിന്നെ അവർ പുറകെ അതിൻ്റെ പറയും. കാരണം അഡീഷണൽ ചാർജസ് ഇത് ഫുഡിന് മാത്രമാണ് 7%, ട്രാൻസ്പോർട്ടേഷന് അതുപോലെ ഡെലിവറി അങ്ങനെയുള്ളതിൻ്റെ വേറെ എക്സ്ട്രാ ചാർജസ് ഉണ്ട്. അതെല്ലാം അവർ ആ സമയത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ റെസ്റ്റോറൻറ്റ്, നിങ്ങളുടെ ഫുഡ് ചെയിൻ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ നടത്തുന്ന ഫുഡ് സപ്ലൈ സർവീസസ് എന്താണെങ്കിലും, നിങ്ങൾ അടിപൊളി ഫുഡ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ സ്ഥാപനമാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൊമാറ്റോയിൽ രജിസ്റ്റർ ചെയ്യാം. അവർ നിങ്ങളെ അംഗീകരിക്കും, നിങ്ങൾക്ക് രജിസ്ട്രേഷൻ തരും. പിന്നെ മെയിൻ പ്രത്യേകത, അവർ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ അവരുടെ പാർട്ണർ സപ്ലൈസ് ഉണ്ട് അല്ലെങ്കിൽ ഡെലിവറി സപ്ലൈസ് ഉണ്ട്, അവർ വന്നിട്ടാണ് നിങ്ങളുടെ ഇത് കളക്ട് ചെയ്യുന്നത്. അവരാണ് ഇത് മേടിച്ചുകൊണ്ട് പോയി കസ്റ്റമർക്ക് കൊടുക്കുന്നത്. നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് ക്യാഷായിട്ടോ കാർഡായിട്ടോ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നു ചേരും, അവരുടെ കമ്മീഷൻ അവരെടുക്കും. ഇതാണ് ഈ ബിസിനസ്. തീർച്ചയായിട്ടും ഞാൻ ഇത്രയും ഡീറ്റെയിൽ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ട് കാണും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനി എന്തെങ്കിലും മനസ്സിലാകാത്ത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരുന്നതാണ്. അത് കൂടാതെ തന്നെ ഈ
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ എൻ്റെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെ അപ്ഡേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങളൊരു ഫുഡ് ഏജൻ്റ് അല്ല, അല്ലെങ്കിൽ ഫുഡ് ബിസിനസ്സിൽ ഏർപ്പെടാത്ത ആളാണെങ്കിൽ, നിങ്ങളുടെ ബന്ധത്തിൽ സ്വന്തത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഫ്രണ്ട്ഷിപ്പിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.